ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ മൈ ടേസ്റ്റ് പ്ലേറ്റിന്റെ റെസിപ്പി വാട്ടർ മെലോൺ ഹൽവ. നിങ്ങൾ ആരെങ്കിലും ഈ ഹൽവ കഴിച്ചിട്ടുണ്ടോ? ചുവന്ന നിറത്തിലുള്ള സോഫ്റ്റായ വായിൽ അലിഞ്ഞു പോകുന്ന ഹൽവ. കുറച്ച് വാട്ടർ മെലോണും ഗോതമ്പ് പൊടിയും കോൺഫ്ലവറും നട്ട്സും പഞ്ചസാരയും നെയ്യും ഉണ്ടെങ്കിൽ നമുക്കിതുണ്ടാക്കാം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. 3/4 kilo വാട്ടർ മെലോൺ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. വാട്ടർ മെലോൺ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുക. നോക്കൂ, ഞാൻ ഇവിടെ എല്ലാ വാട്ടർ മെലോൺ കഷ്ണങ്ങളും ഒരു പാത്രത്തിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സി എടുത്ത് ഈ കഷ്ണങ്ങളെല്ലാതും അതിലേക്കിടണം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. ഒരു അരിപ്പ ഉപയോഗിച്ച് വാട്ടർ മെലോൺ ജ്യൂസ് അരിച്ച് ഒരു പാത്രത്തിൽ മാറ്റിവെക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർക്കണം. 2 tablespoons ഗോതമ്പ് പൊടി ചേർക്കാം. 5 tablespoons കോൺഫ്ലോർ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. 1/4 teaspoon ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി ഇത് മാറ്റിവെക്കാം. ഒരു പാത്രമെടുത്ത് 350 grams പഞ്ചസാരയും വെള്ളവും ചേർത്ത് ചൂടാക്കി ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഒരു പാൻ എടുത്ത് 3 teaspoons നെയ്യ് ചേർക്കണം. നെയ്യ് ചൂടായി വരുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് ഇളക്കാം. ഉണക്കമുന്തിരി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി വാട്ടർ മെലോൺ ജ്യൂസിന്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഷുഗർ സിറപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം. ജ്യൂസ് തിക്കാവുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറച്ച് ക്രഷ്ഡ് കാഷ്യൂസ് കൂടി ചേർക്കാം. 1 teaspoon ഏലക്ക പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ജ്യൂസ് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി 2 teaspoons നെയ്യ് വീണ്ടും ചേർക്കണം. ജ്യൂസ് തിക്കായി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറുതായി എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നോക്ക്, ഇപ്പോൾ നന്നായി തിക്കായി തുടങ്ങിയിട്ടുണ്ട്. സൈഡിൽ നിന്ന് വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി തെളിയാൻ തുടങ്ങി. ഹൽവ നന്നായി കട്ടിയായി തുടങ്ങി. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഹൽവ പകർത്താനായി നല്ല ഒരു സ്ക്വയർ പാത്രമെടുത്ത് അതിൻ്റെ ഉള്ളിലെല്ലാം നെയ്യ് നന്നായി പുരട്ടണം. കുറച്ച് ഉണക്കമുന്തിരി പാത്രത്തിലേക്ക് ഇടണം. ക്രഷ്ഡ് കാഷ്യൂസും കുറച്ച് പാത്രത്തിലിടാം. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇടാവുന്നതാണ്. ഈ പാത്രത്തിലാണ് നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഹൽവയെടുത്ത് പാത്രത്തിലേക്ക് പകർത്താം. ചൂടാറുന്നതിന് മുൻപ് തന്നെ പകർത്തണം. ഹൽവ നന്നായി പാത്രത്തിലിരുന്ന് തണുക്കട്ടെ. കുറച്ച് ക്രഷ്ഡ് കാഷ്യൂസ് ഇട്ട് ഹൽവ ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 3-4 hours കഴിഞ്ഞിട്ടുണ്ട്. ഹൽവ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒരു പാത്രത്തിലേക്ക് പകർത്താം. നോക്കൂ, അടിപൊളി ഹൽവയല്ലേ? ഒന്ന് മുറിച്ചു നോക്കാം. കളർ ഒന്നും ചേർക്കാത്ത നല്ല ചുവന്ന നിറത്തിലുള്ള ഹൽവ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.